ഹലോ ഡിയേഴ്സ്, വളരെയധികം നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഐനു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്കാണ്. ഇത് ലൈറ്റ് ഹൗസിനടുത്തുള്ള മ്യൂസിയമാണ്, ലൈറ്റ് ഹൗസ് മ്യൂസിയമാണ്. ആദ്യം നമുക്ക് ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി കാഴ്ചകളൊന്ന് കാണാം. ഗവൺമെൻറ് അതിഥി മന്ദിരത്തിനും സി വ്യൂ പാർക്കിനും അടുത്താണ് ഈ ഒരു വിളക്ക് ലൈറ്റ് ഹൗസിൻ്റെ സ്ഥാനം. ഈ ഒരു ലൈറ്റ് ഹൗസ് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. 2015 സെപ്റ്റംബറിൽ ലൈറ്റ് ഹൗസ് മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. പുതിയ കെട്ടിടത്തിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ലൈറ്റ് ഹൗസസ് ആൻഡ് ലൈറ്റ് ഷിപ്സ്, മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് ഇന്ത്യ ഗവൺമെൻറ്, ഇവയുടെ കീഴിലാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയവും ലൈറ്റ് ഹൗസും ഒക്കെ വരുന്നത്. വൈകുന്നേരം നമ്മളിവിടെ എത്തിയാൽ സൂര്യാസ്തമയവും കടലിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാം. കടൽ അറിവുകളെക്കുറിച്ച് മികച്ച അറിവ് നേടുന്ന ഒരു മാർഗം തന്നെയായിരിക്കും ലൈറ്റ് ഹൗസ് മ്യൂസിയം. ഇന്ത്യയിലെയും ലക്ഷദ്വീപിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാവികരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ലൈറ്റുകളും ലെൻസുകളും സാങ്കേതിക വിദ്യകളുമാണ് ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കുന്നുകളിൽ നിന്ന് തീ കത്തിച്ച് വിളക്ക് കാണിക്കുന്ന പഴയ കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രവും പഴയ ലൈറ്റ് ഹൗസിൽ നിന്നും ആധുനിക ലൈറ്റ് ഹൗസിലേക്കുള്ള പരിവർത്തനവും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് കടലിടുക്കിൽ ഉപയോഗിക്കുന്ന 5 ടൺ ഭാരമുള്ള ഉപകരണങ്ങളാണ് അവർ പ്രദർശിപ്പിക്കാൻ സജ്ജമാക്കിയിരിക്കുന്നത്. 1890 മുതൽ ഉപയോഗിച്ചിരുന്ന അപൂർവ ലൈറ്റുകളും ലെൻസുകളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ രസകരമായ മറ്റൊരു സവിശേഷത മിനി തിയേറ്ററാണ്. ലൈറ്റ് ഹൗസിൻ്റെ ചരിത്രം കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആളുകൾക്ക് ഇരുന്ന് കാണാവുന്നതാണ്. 1885 മുതൽ 1962 വരെ മിനിക്കോയിൽ ഉപയോഗിച്ചിരുന്ന വലിയ ഒപ്റ്റിക് ലെൻസാണ് മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം. 1962 മുതൽ 1975 വരെ ഇത് നാഗപട്ടണത്തായിരുന്നു. ഈ കാണുന്നതൊക്കെ വിവിധതര ലൈറ്റുകളാണ്. തണുത്ത സീസണുകളിൽ വിളക്കുമാടം എല്ലായ്പ്പോഴും കാണണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നാവികരെ ശബ്ദം ഉപയോഗിച്ച് സഹായിക്കാൻ ഒരു വലിയ മണി അവിടെ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ ഒരു മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 6 ടണ്ണിലധികം ഭാരമുള്ള ഒപ്റ്റിക്കൽ ലെൻസും മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിളക്കുമാടങ്ങളിൽ ഉപയോഗിക്കുന്ന വിളക്കുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിളക്കുമാടം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസാണ് കേട്ടോ. 1890 കച്ച് തീരത്ത് എണ്ണയിൽ പ്രവർത്തിക്കുന്ന വിളക്കുകൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരം കപ്പലുകളുടെയും മാതൃക സന്ദർശകർക്ക് അതിശയകരമായ അനുഭവം തന്നെയാണ് ഇവിടെ. കണ്ണൂർ ലൈറ്റ് ഹൗസും മ്യൂസിയവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെയും തുറന്നിരിക്കും. തിങ്കളാഴ്ച അവധി ദിനമാണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ മിനി തിയേറ്റർ. ഇവിടെയാണ് പിന്നെ ആൾക്കാർക്ക് ഇരുന്ന് ആ ഷോർട്ട് ഫിലിം കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തിയിരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാൻ സഹായിക്കാനാണ് 1983 ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മിനിക്കോയിൽ ഉപയോഗിച്ചിരുന്ന ഒപ്റ്റിക് ലെൻസ്. ലൈറ്റ് ഹൗസിലേക്കും മ്യൂസിയത്തിലേക്കും പ്രവേശിക്കുന്നതിന് നാമമാത്രമായ ഒരു ഫീസുണ്ട്. സർപ്പിള ഗോവണിയിലൂടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ നിന്ന് അറബിക്കടലിൻ്റെ കാഴ്ച, അത് എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ആദ്യം പറയേണ്ടതാണ് പറയാൻ വിട്ടുപോയി, എന്നാൽ ഇപ്പോൾ പറയാം. ഇന്ത്യയിലെ 4-ാമത്തെ ലൈറ്റ് ഹൗസ് മ്യൂസിയമാണ് ഈ ലൈറ്റ് ഹൗസ് മ്യൂസിയം. അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയം 4-ാമത്തേതാണ് ഇന്ത്യയിൽ. 6 വോൾട്ടും 30 വാട്ടുമുള്ള ആധുനികമായ PRB-42 സംവിധാനമാണ് ഇപ്പോൾ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ ഉപയോഗിക്കുന്നത്. ജേസ്റ്റോൺ ഇന്ത്യ എന്ന കമ്പനി നൽകിയ ഉപകരണങ്ങളാണ് നിലവിൽ ഉപയോഗത്തിലുള്ളത്. 1976 ജൂലൈ 25 പുതിയ സംവിധാനം പ്രവർത്തനക്ഷമമായത്. 2003 മെയ് 31 പ്രകാശ സംവിധാനം മാറ്റപ്പെട്ടു. സി ടൈപ്പ് ദീപങ്ങൾക്ക് പകരം ഡി ടൈപ്പ് ദീപങ്ങൾ ഉപയോഗത്തിൽ വന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഈ ദീപം പ്രകാശിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഹൗസിലുള്ള ഭാഗമാണ്.
ഇനി നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ കുറച്ച് ചരിത്രം ഒന്ന് അറിയാം. പണ്ട് സാമൂതിരിയുടെ ഭരണകാലത്ത്, അതായത് 15-ാം നൂറ്റാണ്ടിൽ, കണ്ണൂർ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. മദ്രാസ്, കൊളംബോ, തൂത്തുക്കുടി, ആലപ്പുഴ, മംഗലാപുരം, ബോംബെ, കറാച്ചി എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളുമായി കണ്ണൂർ തുറമുഖത്തിന് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. പോർച്ചുഗീസ് നാവികർ വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലെത്തി. അവർ 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോ കോട്ട, അതായത് നമ്മുടെ സ്വന്തം കണ്ണൂർ കോട്ട, പണികഴിപ്പിച്ചു. 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലാവുകയും അവർ 19-ാം നൂറ്റാണ്ടിൽ കണ്ണൂർ കണ്ടോൺമെൻറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. 1902 കോട്ടയ്ക്ക് മുകളിൽ ഒരു സ്തംഭം സ്ഥാപിക്കുന്നതിനായി മദ്രാസിലെ പ്രസിഡൻസി പോർട്ട് ഓഫീസർ 3,430 രൂപ അനുവദിക്കുകയുണ്ടായി. 1903 കല്ലുകൊണ്ടുണ്ടാക്കിയ സ്തംഭം പ്രവർത്തനമാരംഭിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ദീപസ്തംഭം കടലെടുത്തു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ദീപമുയർത്താനായി കോട്ടയ്ക്കകത്ത് ഒരു കൊടിമരം സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1843 തന്നെ കരയടുത്തെത്തിയെന്ന് കപ്പലുകളെ അറിയിക്കാനായി എണ്ണ ഉപയോഗിക്കുന്ന ഒരു വിളക്കുയർത്താനായി ഒരു സംവിധാനം സ്ഥാപിക്കപ്പെട്ടിരുന്നു പോലും. 1903 നാലാം ഓർഡർ ലെൻസ് സംവിധാനം ഉപയോഗിക്കുന്നതും എണ്ണയുപയോഗിച്ച് കത്തിക്കുന്നതുമായ ഒരു പ്രകാശ സ്രോതസ് സ്ഥാപിക്കപ്പെട്ടു. എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെ കാലാവസ്ഥ നന്നായിരിക്കുമ്പോൾ മാത്രമാണ് ദീപം പ്രകാശിപ്പിച്ചിരുന്നത്. 1924 സംവിധാനം മെച്ചപ്പെടുത്തുകയുണ്ടായി. 1939 പ്രകാശ സ്രോതസ് 16 മീറ്റർ ഉയരമുള്ള ഒരു ഉരുക്ക് സ്തംഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കോട്ടയുടെ വടക്കേ കൊത്തളമായിരുന്നു പുതിയ സ്ഥാനം. ഈ ഉരുക്ക് സ്തംഭം ഇപ്പോഴും നിലവിലുണ്ട്. 1948 ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും 10 സെക്കൻഡിൽ 2 പ്രാവശ്യം തെളിയുന്നതുമായ ദീപം സ്ഥാപിക്കപ്പെട്ടു. 1975-76 കാലത്ത് പുതിയ വിളക്കുമാടം പണിയുന്നതുവരെ ഈ സംവിധാനം നിലവിലുണ്ടായിരുന്നു.